ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് അവസാനിക്കും. രോഗവ്യാപന തോത് പരിശോധിച്ച ശേഷം രാത്രികാല നിയന്ത്രണം തുടരണോ വേണ്ടയോ എന്ന് ഇന്ന് തീരുമാനമെടുക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചിരിയാണ്. ശാലിനി, രാത്രികാല നിയന്ത്രണങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സാഹചര്യം നോക്കിയതിനു ശേഷം തുടർ തീരുമാനങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വിദഗ്ധരടക്കം നിലവിലെ സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ്, സംസ്ഥാന വ്യാപകമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് ഇന്ന് അവസാനിക്കുന്നത്. ഈ ഒരു പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഉൾപ്പെടെ ഏർപ്പെടുത്തിയത്. ആ നിയന്ത്രണങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷേ രാത്രികാല കർഫ്യൂ ഉൾപ്പെടെ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗങ്ങളോ മറ്റോ ഒന്നും ചേരുന്നില്ല. ചൊവ്വാഴ്ച മാത്രമേ ഇനി അവലോകന യോഗം, കൊറോണ വിദഗ്ധ സമിതിയുടെ യോഗം ചേരുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ അന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നത് രാത്രികാല കർഫ്യൂ നിലവിൽ തുടരേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും രോഗവ്യാപന പശ്ചാത്തലത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാം, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സംസ്ഥാനത്തും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 100 കടന്നിരിക്കുന്നു സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം. ഒപ്പം തന്നെ കൊറോണ ബാധിച്ചവരുടെ എണ്ണവും വലിയ രീതിയിലുള്ളൊരു വർധനവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട്. 10 ജില്ലകളിൽ TPR ഒപ്പം തന്നെ രോഗവ്യാപനം ഒക്കെ തന്നെ ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. തന്നെ ഈ രോഗവ്യാപന തോത് മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രികളടക്കം ഏത് തരത്തിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? സുരേഷ്, നിലവിൽ ആരോഗ്യവകുപ്പ് പ്രധാനപ്പെട്ട ഒരു നടപടി സ്വീകരിക്കുന്നത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം ഗുരുതര വീഴ്ചകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കൊറോണ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങുന്നു, മാളുകളിലൊക്കെ തന്നെ സഞ്ചാരം നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നു. അതുമാത്രമല്ല, ഈ വിമാനത്താവളങ്ങൾ, സീപോർട്ടുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ വ്യാപിപ്പിക്കുകയാണ്. പരമാവധി ആളുകളെ കൊറോണ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത്തരക്കാരെ നിരീക്ഷണത്തിലേക്കും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത്. നിലവിലൊരു ആശ്വാസമുള്ളത് മറ്റ് ഒരു രീതിയിലും തന്നെ പ്രതിരോധ പ്രവർത്തനം ശക്തമാണ് എന്ന് പറയുമ്പോഴും ഈ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ളവരാരും തന്നെ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. എന്തായാലും വാക്സിനേഷൻ ഉൾപ്പെടെ വേഗത്തിലാക്കിക്കൊണ്ട് പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ്. 3 തരംഗം എന്നുള്ളൊരു വെല്ലുവിളി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് നിയന്ത്രണങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണം ഇന്നോടെ അവസാനിക്കുകയാണ്.